വെൽക്കം ഓൾ, എല്ലാവർക്കും ഷുവർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ കുറച്ച് ഭാഗം കൂടി നമുക്ക് പഠിക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു വാസ്കോഡ ഗാമയുടെ വരവിനെ പറ്റിയും അപ്പോൾ അതേ തുടർന്നുണ്ടായ ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ എന്താണ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നോക്കാം എന്താണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ അദ്ദേഹമാണ് നീല ജലനയം നടപ്പിലാക്കിയത്, ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജലനയം നടപ്പിലാക്കിയത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന പോർച്ചുഗീസ് വൈസ്രോയാണ് ആര്, അൽബുക്കർക്ക്. ഓർത്തിരിക്കുക, അൽബുക്കർക്ക്. അപ്പോൾ എന്താണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ശേഷം വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ആര്, അൽബുക്കർക്ക് എന്ന് ഓർത്തിരിക്കുക, അൽബുക്കർക്ക്. ഈ പോർച്ചുഗീസ് വൈസ്രോയിമാരിൽ ഏറ്റവും ശക്തൻ എന്നറിയപ്പെടുന്ന ആരാണ്, അത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് വൈസ്രോയിമാരിലെ ശക്തൻ എന്നറിയപ്പെടുന്ന ആരാണ്, ഏറ്റവും ശക്തൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് വൈസ്രോയിമാരിലെ ഏറ്റവും ശക്തൻ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്, അത് അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്ന ആരാണ്, അൽബുക്കർക്കിനെയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, അൽബുക്കർക്ക് എന്നും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇദ്ദേഹം നിർമ്മിച്ച കോട്ടയാണ് ഇത് മാനുവൽ കോട്ട. ഇദ്ദേഹം നിർമ്മിച്ച കോട്ടയാണ് മാനുവൽ കോട്ട, അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട, അല്ലെങ്കിൽ ആയക്കോട്ട എന്നീ പേരുകളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഈ കോട്ട നിർമ്മിച്ചത് ആരാണ്, അത് നമ്മുടെ അൽബുക്കർക്കാണ്. അപ്പോൾ 1503 അദ്ദേഹം ഇത് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പേരുകൾ മറക്കരുത്, എന്താണ് പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ എന്താണ് മാനുവൽ കോട്ട, അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട, അല്ലെങ്കിൽ ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ കോട്ട നിർമ്മിച്ചത് ആരാണ്, അത് അൽബുക്കർക്കാണ്. 1503 എന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി മറ്റൊരു കോട്ടയുണ്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ചത്, അത് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയാണ് ഇത് നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് എന്ന് ഓർത്തിരിക്കുന്നത്. എന്താണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് നിർമ്മിച്ചത്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പോയിന്റ് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ഈ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറഞ്ഞതാണ് കൊച്ചിയാണ് അല്ലേ. ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. ഈ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുന്നത് അൽബുക്കർക്കാണ്. ഈ കൊച്ചി എന്ന് പറയുന്ന ഈ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുന്നു. പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുന്ന ആരാണ്, അത് അൽബുക്കർക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ഇന്ത്യയിലെ സതി നിരോധനവും അതുപോലെ നാണയ സമ്പ്രദായവും നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ എന്താണ് സതി നിരോധനവും അതുപോലെ നാണയ സമ്പ്രദായവും നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആര്, അൽബുക്കർക്ക് എന്ന പ്രധാനപ്പെട്ട പോയിന്റും ഓർത്തിരിക്കാം. ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് അന്റോണിയോ വാസിലോ ഇ സിൽവയാണ്. അന്റോണിയോ വാസിലോ ഇ സിൽവ എന്ന് ഓർത്തിരിക്കുക, ഇ സിൽവ. ഇന്ത്യയിലെ തന്നെ പോർച്ചുഗീസ് അവസാനത്തെ പോർച്ചുഗീസ് എന്താണ് ഗവർണർ ജനറൽ ആണ് ആര്, നമ്മുടെ അന്റോണിയോ വാസിലോ ഇ സിൽവ. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കൃതി കൂടി നമ്മൾ ഓർത്തിരിക്കണം, എന്താണ് തൂഫത്തുൽ മുജാഹിദീൻ. തൂഫത്തുൽ മുജാഹിദീൻ ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെ പറ്റി പറയുന്ന കൃതിയാണേത് തൂഫത്തുൽ മുജാഹിദീൻ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ പറ്റി പറയുന്ന കൃതിയാണേത് തൂഫത്തുൽ മുജാഹിദീൻ എന്ന് ഓർത്തിരിക്കുക. ഇത് രചിച്ചിരിക്കുന്നത് ഷെയ്ഖ സൈനുദ്ദീൻ ആണ്. ആരാണ്, ഷെയ്ഖ സൈനുദ്ദീൻ ആണ്. അറബി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് തൂഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ സൈനുദ്ദീൻ ആണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, രചിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിലെ ലാസ്റ്റ് പാർട്ടാണ്, കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടിയുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോൾ നമ്മൾ എന്താണ് പോർച്ചുഗീസുകാരെ പറ്റി എല്ലാം പഠിച്ചു കഴിയും. ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ നോക്കാം. ഈ പറയുന്ന കോഴിക്കോട് സാമൂതിരിമാരുടെ നാവികസേനയുടെ മേധാവിത്വം വഹിച്ചിരുന്ന വ്യക്തികളാണെന്ന് അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം ഏതെന്ന് വെച്ചാൽ കോട്ടക്കലാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം ഏതാണ്, കോട്ടക്കലാണ്. പ്രധാനമായിട്ടും നാല് കുഞ്ഞാലി മരക്കാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഞ്ഞാലി മരക്കാരെന്ന് വെച്ചാൽ എന്താണ് ഒരാളായിട്ടല്ല പറയുന്നത്, അപ്പോൾ അതൊരു വിഭാഗമാണ്. അപ്പോൾ അതിൽ നാല് പേരാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി എന്നറിയപ്പെടുന്നു. കുട്ടി അഹമ്മദ് അലിയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് കുട്ടി പോക്കർ അലി. ആരാണ്, കുട്ടി പോക്കർ അലിയാണ്. കുഞ്ഞാലി മരക്കാരുടെ രണ്ടാമൻ്റെ യഥാർത്ഥ നാമം എന്താണ്, കുട്ടി പോക്കർ അലി എന്നാണ് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പോയിന്റ് ഉണ്ട്,
ഇന്ത്യൻ തീരത്താദ്യമായിട്ട് നാവികസേന രൂപീകരിച്ചതാരാണ്? അത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. ഇന്ത്യൻ തീരത്താദ്യമായിട്ട് നാവികസേന രൂപീകരിച്ചതാരാണ്? കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണെന്ന് ഓർത്തിരിക്കുക. ഇനി വേറൊരു പോയിന്റ് നോക്കാം. പട്ടുമരക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണെന്നാണ്. പട്ടുമരക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ഇപ്പൊ ഇത്രയും പോയിന്റ് നോക്കിയാണല്ലോ. ഇപ്പൊ കുട്ടി അഹമ്മദലി കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, കുട്ടി പോക്കറലി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ. ഇനി ഇന്ത്യൻ തീരത്ത് നാവികസേന അതിന് രൂപം നൽകിയതാരാണ്? കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. ഇനി പട്ടുമരക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ഇനി മരക്കാർ കോട്ട സ്ഥാപിച്ചതാരാണ്? അത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. മരക്കാർ കോട്ട സ്ഥാപിച്ചതാരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ചാലിയും കോട്ടയെ പറ്റി. ഈ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണങ്ങളെ തടയാൻ വേണ്ടി പോർച്ചുഗീസുകാര് 1531 നിർമ്മിച്ച കോട്ടയാണിത്, ചാലിയം കോട്ട. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണങ്ങളെ തടയാൻ വേണ്ടി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയം കോട്ട. ചാലിയം കോട്ട. ഇപ്പൊ കുൻഹ, പോർച്ചുഗീസ് ഗവർണറായ കുൻഹയാണ് ഇത് നിർമ്മിച്ചാരാണ്. കുൻഹയാണ് ചാലിയം കോട്ട നിർമ്മിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഈ ചാലിയം കോട്ടയെ തന്നെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു പോയിന്റ് ഉണ്ട്. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണിത്, ചാലിയം കോട്ട. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ ചാലിയം കോട്ടയാണ്. ഇപ്പൊ ചാലിയം കോട്ട നിർമ്മിക്കുന്നു പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണങ്ങൾ തടയാൻ. അപ്പൊ ഈ 1531 നിർമ്മിക്കുന്നത്, 1571 ഈ ചാലിയം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത് 1571 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണ്. ഇനി കുഞ്ഞാലി മരക്കാർ നാലാമനുണ്ട്. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമമാണിത് മുഹമ്മദ് അലി മരക്കാർ എന്നറിയപ്പെടുന്നവരാണ് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. മുഹമ്മദ് അലി മരക്കാർ എന്നറിയപ്പെടുന്നു കുഞ്ഞാലി മരക്കാർ നാലാമൻ. അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാർ നാലാമനെ ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാർ വധിക്കുന്ന വർഷം 1600 ഓർത്തിരിക്കുന്നതാണ്. 1600. ഇപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇപ്പോ കുഞ്ഞാലി മരക്കാരെ പറ്റി പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇപ്പൊ ഇത്രയുമായപ്പോൾ നമ്മൾ എന്താണ് പോർച്ചുഗീസുകാരെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാരെയൊക്കെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തുടക്കം എടുത്തിരുന്നു. എന്ത് ചെയ്യുക, അത് ആദ്യം പോയിട്ട് കണ്ടിട്ട് ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഇത് കാണുക. അപ്പൊ ഇതുപോലെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടാൻ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.